ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഗെയിമർ മലയാളം. ആൻഡ്രോ ഗെയിമർ മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഗെയിമർ ബച്ചന്മാർക്കും സ്വാഗതം. സോ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ആണെന്ന് അറിയാം. അപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ പബ്ജി മൊബൈലിൻ്റെ ലീക്സിൻ്റെ കാര്യങ്ങളും മോഷൻ പോസ്റ്ററൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മോഷൻ പോസ്റ്റർ പ്ലസ് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. കാണാത്തവർ ചെന്ന് കാണുക, ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ വരുന്നതിന് മുമ്പേ നമ്മളതിട്ടു ഗൈസ്. അതാണ് നമ്മൾ പബ്ജി മൊബൈൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ വരുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നേ നമ്മുടെ ചാനലിൽ ആ ഒരു മോഷൻ പോസ്റ്ററും ഡീറ്റെയിൽസും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതാണ് നമ്മൾ, നമ്മൾ കുറച്ച് ഫാസ്റ്റാണ്. സോ ഇപ്പോഴത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ പുതിയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. ഏകദേശം 20 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഈ 20 ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുള്ള് പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് തന്നെ സമയം കാണുള്ളൂ. ഒരുപാട് കാര്യങ്ങളുണ്ട്, പഴയ കാര്യങ്ങൾ കുറേ തിരിച്ചു വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പുതിയ കുറച്ച് കാര്യങ്ങൾ കൂടെ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പം എന്താ പറയുക, അതിൽ എക്സ്പെൻസിൻ്റെ കാര്യങ്ങളായാലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതായത് നമ്മളതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് അടിച്ചേക്കാം കേട്ടോ. റോഡ് ടു 150K ആണ്. അപ്പം സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് അത്രേ ഉള്ളൂ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ടേംസ് ആൻഡ് സർവീസസിൻ്റെ കാര്യത്തിൽ പോകുന്നതിന് മുമ്പേ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു, മേജറായിട്ട് വന്ന രണ്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്നെന്ന് പറഞ്ഞാൽ പബ്ജി മൊബൈൽ, അതായത് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ലോഡാവുന്നില്ല. രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടുകളൊക്കെ തിരിച്ചു കിട്ടുമെന്ന്. അപ്പോൾ ഇത് രണ്ടിനും ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് ടേംസ് ഓഫ് സർവീസസിൽ പോകാം. ആദ്യത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വെബ്സൈറ്റ് ലോഡാവാത്തത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം, നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങളെങ്ങനെ സെർച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ, BATTLE GROUNDS MOBILE INDIA.com എന്ന് നിങ്ങൾ അടുപ്പിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾ നേരെ അതിൻ്റെ വെബ്സൈറ്റിലെത്തും. വേറെ ഒന്നുമില്ല, ഇതാണ് അതിൻ്റെ വെബ്സൈറ്റ്, കറക്റ്റ് വെബ്സൈറ്റിൽ തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മുടെ അക്കൗണ്ടുകൾ തിരിച്ചു കിട്ടുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു തരാം. അക്കൗണ്ടുകളൊക്കെ ഡാറ്റ ട്രാൻസ്ഫർ ആവുമെന്നാണ് പറഞ്ഞത്. കുറേ ഡാറ്റാസ് ഇന്ത്യ, അതുപോലെ തന്നെ സിംഗപ്പൂർ, ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാനോ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ആൻഡ് പബ്ജി മൊബൈൽ ഇന്ത്യയുടെ ഒരു ബീറ്റ വേർഷൻ, അല്ലെങ്കിൽ ഒരു നമ്മളെ പ്രീ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് രജിസ്റ്റർ ചെയ്യാമല്ലോ, പ്രീ രജിസ്റ്റർ ചെയ്യുന്നൊരു വേർഷൻ ഇല്ലേ, അങ്ങനത്തെ വേർഷൻ കിട്ടുമെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് നമുക്ക് കളിക്കാനും പറ്റുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ചെറിയ ചെറിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ അക്കൗണ്ടിലുള്ളവർക്ക് ഗ്ലോബൽ അക്കൗണ്ട് തിരിച്ച് നമ്മുടെ ഇതിലേക്ക് കിട്ടുന്നുണ്ടാവുമെന്നാണ് പറയുന്നത്. സോ എന്തായാലും നല്ലൊരു മെസ്സേജ് തന്നെയാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ടേംസ് ഓഫ് സർവീസസിലേക്ക് വരികയാണെങ്കിൽ, ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ ഞാനിപ്പം എടുത്തു പറയുന്ന കുറച്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഒന്നാണ് ഹാക്കിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫയൽ ചേഞ്ചുകൾ, അതുപോലെ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ടീം അപ്പ്, അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങൾ ബഗ് മിസ്യൂസ് ചെയ്താൽ, അങ്ങനത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്താൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സൊക്കെ അവർക്ക് വേണമെങ്കിൽ എടുത്ത് കളയാനുള്ള റൈറ്റ്സ് ഉണ്ട് ഇപ്രാവശ്യം. അത് പഴയ കാര്യങ്ങൾ തന്നെയാണ്, അത് വീണ്ടും അവർ തിരിച്ച് ഇതിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീം അപ്പ് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊന്നും ഇവർ സംഭവിക്കുന്നില്ല. അതുപോലെ തന്നെ യു സിയുടെ റേറ്റ്സ് ഹൈ ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. യു സി റേറ്റ്സ് ഒക്കെ ഹൈ ആയി കഴിഞ്ഞാൽ, കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇത്രയായിട്ട് അവരുടെ യു സി സെയിൽസ് ഒന്നും നടക്കുന്നില്ല. അതായത് നമ്മളൊക്കെ പലരും പർച്ചേസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പബ്ജി മൊബൈൽ എന്ന് പറഞ്ഞാൽ ആ ഒരു, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യയിൽ നിന്ന് ആക്ച്വലി ബാൻ ആയതിനു ശേഷം നമ്മളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി വഴിയായിരിക്കും. ഡയറക്റ്റ് ഇൻഗെയിം പർച്ചേസ് നടക്കാത്തതുകൊണ്ട് തന്നെ യു സി റേറ്റ്സ് ഹൈ ആവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ആൻഡ് ഒഫീഷ്യലി മറ്റൊരു കാര്യം വന്നാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 18 ബിലോ ഉള്ള കുട്ടികൾക്ക്, 18 വയസ്സാവാത്തവർക്ക് 3 മണിക്കൂറേ പബ്ജി കളിക്കാൻ പറ്റൂ. ആൻഡ് നിങ്ങൾക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ വെരിഫിക്കേഷന് വേണ്ടി പണ്ട് യെസ് ആൻഡ് നോ അടിച്ചാൽ മതി. ആറ് 18 ഓഫ് ഏജ് യെസ്, എല്ലാവരും യെസ് അങ്ങ് അടിക്കും, എല്ലാവരും 18 താഴെയുള്ള പിള്ളേർ യെസ് അടിക്കും. പക്ഷേ ഇപ്പം അത് പറ്റില്ല, മൊബൈൽ നമ്പർ വെച്ച് എന്തോ രജിസ്ട്രേഷൻ്റെ പരിപാടി അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങളിപ്പോൾ ഫേക്ക് മൊബൈൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് മൊബൈൽ നമ്പർ കൊടുക്കണം എന്നാണ് അതിൻ്റെ റോള്. നിങ്ങൾ പാരൻസ് മൊബൈൽ നമ്പറിന് പകരം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ, അതിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ വീണ്ടും പാരൻസിന് മൊബൈൽ നമ്പർ ആക്കാനുള്ള എന്തൊക്കെയോ സെറ്റപ്പ് കാര്യങ്ങൾ എന്തൊക്കെയൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. എന്തായാലും 18 പിള്ളേർക്ക്, താഴെയുള്ള പിള്ളേർക്കൊക്കെ 3 മണിക്കൂറിലേക്ക് എന്തായാലും ലിമിറ്റ് ചെയ്യാനുള്ള മാക്സിമം പരിപാടി അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, 3 മണിക്കൂർ ഗെയിം കളിക്കാൻ പാടുമെന്നുള്ളത്. ആൻഡ് ഇതിലെ വലിയൊരു ഹൈലൈറ്റ് എന്ന് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 7,000 വരെയാണ് ഒരു ദിവസം ഒരാൾക്ക് പബ്ജി മൊബൈലിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും, 18 വയസ്സിന് താഴെയുള്ള ആൾക്ക്. അതായത് യു സി പർച്ചേസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ,
നിങ്ങൾക്ക് 7,000 രൂപ ബഡ്ജറ്റ് ഒരു ദിവസം പബ്ജി തരുന്നുള്ളൂ. പക്ഷേ ഒരു 90% ആൾക്കാരും അതിപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവരാണെങ്കിലും മുകളിലുള്ളവരാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം 7,000 രൂപയ്ക്കൊന്നും പബ്ജിയിൽ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ 18 വയസ്സിനുള്ള താഴെയുള്ളവർക്ക് 7,000 രൂപ ലിമിറ്റഡ് ബഡ്ജറ്റാണ്, 7,000 രൂപ വരെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വന്നിട്ടുള്ള മേജർ പോയിൻ്റാണ്. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അല്ലാത്ത മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഗൈസ്. അതായത് നമ്മുടെ ഇപ്പോൾ പേരെന്ന് പറഞ്ഞാൽ പബ്ജി മൊബൈൽ ഇന്ത്യ എന്നല്ല, ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്നാണ്. അത് ഷോർട്ടാക്കി BGMI BMI ഇങ്ങനെയൊന്നും വിളിക്കരുത് എന്ന് അവരുടെ ഡിസ്കോർഡിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആരും അങ്ങനെയൊന്നും വിളിക്കരുത്, നമ്മളിപ്പോൾ പറയേണ്ടത് ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ തന്നെ വിളിക്കാനാണ് അവർ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതാ നമ്മുടെ പ്രീ രജിസ്ട്രേഷൻ്റെ കാര്യം, അവർ ഇന്ന് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പ്രീ രജിസ്ട്രേഷൻ ഉണ്ടാവും ഗെയിം ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുമ്പേന്ന്, അതായത് ഈ മാസം മിഡോ അല്ലെങ്കിൽ ലാസ്റ്റിലേക്കോ ഗെയിം വരുന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് പബ്ജി മൊബൈലിൻ്റെ ഇപ്പോഴത്തെ ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ ലോഗോ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതായിരിക്കും ഇനി മുതൽ നമ്മുടെ ലോഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ 18 ഇയേഴ്സിന് താഴെയുള്ളവർക്ക് ഒരു സ്ട്രിക്ട് റെസ്ട്രിക്ഷൻ വെക്കാൻ തന്നെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻ ഗെയിം പർച്ചേസുകളിലും ലിമിറ്റേഷൻസ് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് നമ്മളിപ്പോൾ ഫയൽ കറപ്ഷൻസ് കാര്യങ്ങളൊക്കെ അവർ വീണ്ടും പഴയതുപോലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ടീമപ്പ് പോലത്തെ കാര്യങ്ങളൊന്നും അവർ എന്തായാലും ഇനി ആസ് യൂഷ്വൽ പണ്ട് ഉണ്ടായിരുന്ന പോലത്തെ അതേ കാര്യങ്ങളൊക്കെ അവർ വീണ്ടും ടീമപ്പ് ചെയ്യുന്നതിനും ഫയൽ ചേഞ്ച് ചെയ്യുന്നതിനും അതുപോലെ ഓരോ തരം ബഗ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനൊക്കെ അവർക്ക് ഏണിംഗ് അക്കൗണ്ട്സ് വരെ ബാൻ ചെയ്യാനുള്ളൊരു ഇതുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ 1-day ban 2-day ban ഇങ്ങനെ കിട്ടണമെന്നില്ല എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഒരു ഭാഗത്തു നിന്ന് ഡയറക്റ്റ് അക്കൗണ്ട് ടെർമിനേഷൻ വരെ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ വാലിഡിറ്റി നമുക്കറിയണമെങ്കിൽ നമ്മൾ എന്തായാലും പബ്ജി മൊബൈൽ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സോറി എപ്പം പബ്ജി മൊബൈലിനാവ് ആയാലും വരുന്നുള്ളൂ, നമ്മൾ യൂസ്ഡ് ആണ് ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിം ഇനി റിലീസായാലേ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ നിങ്ങളെപ്പോലെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും അപ്ഡേറ്റ്സ് എന്ന് അറിയാൻ. ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്, ഇതാണ് പ്രധാനമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇത് വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ബാറ്റിൽ ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വായിക്കാൻ കിട്ടും. എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ നിങ്ങൾക്കിത് കൂടാതെ വല്ല ഇൻഫർമേഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ മറ്റൊരു പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ബാബ ആദ്യം ബാക്കിൽ ക്ലിയർ ചെയ്യാം, ഞങ്ങളെ ബാക്ക് നോക്കുന്നത്. ആൻഡ്രോ കവർ കോട്ട്, എനിക്ക് ആൻഡ്രോ കവർ ആൻഡ്രോ കാണുന്നില്ല. ഇനോക്സിസ് ഇല്ല ഇവിടെ, അവിടെ കേറാൻ പറ്റുമോ? കമ്മര് വൈപ്പേ റോട്ടിലും ക്രോസ് ചെയ്ത് വരുമായിരുന്നു അവൻ നോക്കാം. അവനിപ്പോ റബ്ബ് എടുക്കാൻ ചെലപ്പോ മറ്റവൻ പോവും. വിഴല്ലേ ഞാനില്ലേ, ഞാൻ മറ്റവൻ അടിക്കാൻ പോയിരിക്കണം. നൈസ്.